നമസ്കാരം. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 കൂടിയാണ് പുരസ്കാര പ്രഖ്യാപനം നടന്നത്. മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കി ജെസിക്ക ചസ്റ്റെയ്ൻ. ദ ഐസ് ഓഫ് ടാമി ഫയ എന്ന ചിത്രത്തിലെ പ്രകടനമാണ് ജെസിക്കയെ അവാർഡിന് അർഹമാക്കിയത്. ബിൽ സ്മിത്ത് ആണ് മികച്ച നടൻ. കിങ് റിച്ചാർഡ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. 5 പേരാണ് ഇത്തവണ മികച്ച നടനുള്ള ഓസ്കാർ സ്വന്തമാക്കാൻ മത്സര രംഗത്തുണ്ടായിരുന്നത്. ഓസ്കാർ പുരസ്കാരം നേടുന്ന 5-ാമത്തെ കറുത്ത വംശജനാണ് ബിൽ സ്മിത്ത്. ടെന്നീസ് താരങ്ങളായ സെറീന വില്യംസ്, വീനസ് വില്യംസ് എന്നിവരുടെ ജീവിതത്തെ ആസ്പദമാക്കി റെയ്നാൾഡോ മാർക്കസ് ഗ്രീൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കിങ് റിച്ചാർഡ്. ചിത്രത്തിൽ റിച്ചാർഡ് വില്യംസ് എന്ന കഥാപാത്രത്തെയാണ് ബിൽ സ്മിത്ത് അവതരിപ്പിച്ചത്. മികച്ച സംവിധായകൻ ജെയിൻ കാമ്പിയോൺ. ജെയിൻ കാമ്പിയോണിനാണ് ഇത്തവണ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ദ പവർ ഓഫ് ഡോഗ് എന്ന ചിത്രമാണ് അദ്ദേഹത്തെ മികച്ച സംവിധായകനുള്ള അവാർഡിന് അർഹനാക്കിയത്. ഡൂണിന് 6 പുരസ്കാരങ്ങൾ. അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഡ്യൂൺ 6 പുരസ്കാരങ്ങൾ നേടി. ഒറിജിനൽ സ്കോർ, ശബ്ദലേഖനം, പ്രൊഡക്ഷൻ ഡിസൈൻ, എഡിറ്റിംഗ്, വിഷ്വൽ എഫക്ട്സ്, ഛായാഗ്രഹണം പുരസ്കാരങ്ങളാണ് ഡ്യൂണിൽ ലഭിച്ചത്. മികച്ച സഹനടൻ ട്രോയ് കോട്സർ. കോഡ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ട്രോയ് കോട്സർ മികച്ച സഹനടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. ഓസ്കാർ നേടുന്ന ആദ്യ ബദിര നടൻ എന്ന പ്രത്യേകതയും ട്രോയ് കോട്സറിനുണ്ട്. മികച്ച സഹനടി അരിയാനോ ഡെബാനോ. വെസ്റ്റ് സൈഡ് സ്റ്റോറിയിലെ അഭിനയത്തിനാണ് മികച്ച സഹനടിക്കുള്ള ഓസ്കാർ അരിയാനോ ഡെബാനോയ്ക്ക് ലഭിച്ചത്. മികച്ച ഷോർട്ട് ആനിമേഷൻ ചിത്രം ദ വിൻഷീൽഡ് വൈപ്പർ. മികച്ച ലൈവ് ആക്ഷൻ സിനിമ ദ ലോങ് ഗുഡ് ബൈ. മികച്ച ഡോക്യുമെന്ററി ദ ക്യൂൻ ഓഫ് ബാസ്കറ്റ്ബോൾ. മികച്ച വിഷ്വൽ എഫക്റ്റിന് അർഹരായത് പോൾ ലാംബർട്ട്, ക്രിസ്റ്റ്യൻ മൈൽസ്, ബ്രയാൻ കോണർ, ജേഡ് നഫ്സർ. മികച്ച ഛായാഗ്രഹണം ഗ്രേഗ് ഫ്രാസർ. മികച്ച മേക്കപ്പ് കേശാലങ്കാരം ലിൻഡേ ഡൗട്ട്സ്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.